പ്രശ്നോത്തരി ബൈബിൾ രത്നം പ്രശ്നോത്തരി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ മത്സരാർത്ഥികൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ബൈബിൾ രത്നം പ്രശ്നോത്തരിയുടെ ഈ എപ്പിസോഡിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തുവാൻ എനിക്കതിയായ സന്തോഷമുണ്ട്. മിസ്റ്റർ ബിനു പി ഫ്രം കൊട്ടാരക്കര, റോണി ജോർജ് ഫ്രം ട്രിവാൻഡ്രം, തളിത് സാറ ജോർജ് പത്തനംതിട്ട, ആൻഡ് ഫൈനലി മിസ്റ്റർ ലിജോ ജോർജ് ഫ്രം കോട്ടയം. എ ഹാർട്ടി വെൽക്കം ടു ഓൾ ഓഫ് യു. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിലെ ഈ എപ്പിസോഡിൽ മൂന്ന് പ്രധാന റൗണ്ടുകളാണുള്ളത്. ആദ്യത്തെ റൗണ്ട് ബൈബിൾ റൗണ്ടാണ്. ഓരോ മത്സരാർത്ഥിക്കും അവർ തിരഞ്ഞെടുത്ത അക്കമനുസരിച്ചുള്ള ചോദ്യങ്ങൾ നൽകപ്പെടും. ശരിയായ മറുപടി നൽകുമ്പോൾ +5 മാർക്സ്, ഉത്തരം തെറ്റാണെങ്കിൽ -1 മാർക്ക്. ഉത്തരം തെറ്റായി നൽകുമ്പോൾ മറ്റുള്ള 3 പേർക്കും അതിന് ഉത്തരം നൽകുവാനൊരവസരമുണ്ടാകും. പക്ഷേ നിങ്ങൾ ബസറമർത്തണം. ആര് ആദ്യം ബസറമർത്തുന്നുവോ ആ വ്യക്തിക്കായിരിക്കും ഉത്തരം നൽകുവാൻ അവസരം ലഭിക്കുന്നത്. അങ്ങനെ 4 വ്യക്തിപരമായ ചോദ്യങ്ങൾ, അത് കഴിഞ്ഞതിന് ശേഷം ബമ്പർ ഫയർ, 4 പൊതുചോദ്യങ്ങൾ. ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം, പക്ഷേ ആദ്യം ബസർ അമർത്തുന്നവർക്ക് മാത്രമേ അവസരം ലഭിക്കുകയുള്ളൂ. ഈ ക്വിസിൽ പങ്കെടുക്കുമ്പോൾ പരമപ്രധാനമായി നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, പലർക്കും പല ഉത്തരങ്ങളും അറിയാം, പക്ഷേ അത് പെട്ടെന്ന് പറയുവാൻ സാധിക്കുന്നില്ല. പല മത്സരാർത്ഥികളും അങ്ങനെ അവസരം നഷ്ടപ്പെട്ട, മാർക്ക് നഷ്ടപ്പെട്ട ചരിത്രമാണ് കഴിഞ്ഞ എപ്പിസോഡുകൾ കാണുവാൻ കഴിഞ്ഞത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുവാനായിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം നിങ്ങൾക്ക് നിശ്ചയമുണ്ടെങ്കിൽ ഉടനടി എന്ത് ചെയ്യണം? ബസറമർത്തണം. ചോദ്യത്തിൻ്റെ ഒരു ലാഞ്ചന നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ അപ്പോഴും ബസറമർത്താം. തെറ്റിപ്പോയാൽ -2. ബസർ ചോദ്യങ്ങൾക്കെല്ലാം -2 ആണ്. സ്ട്രേറ്റ് ക്വസ്റ്റ്യൻസ്, പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആൻസർ പറയുകയാണെങ്കിൽ +5, തെറ്റ ആൻസർ പറയുകയാണെങ്കിൽ -1. മറുപടി ഒന്നും പറയുന്നില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, പൂജ്യപാദനായിട്ട് പോകാൻ പറ്റും. റൈറ്റ്, സോ ഷാൽ വി സ്റ്റാർട്ട്. So we go to the first question in the Bible round. This is pick an answer round. So you have picked your number. Number one. Who is number one? Oh, show me the number. Number one. Binu. Moshe enna vaakkinte artham endanu? Pass. Anybody else? Yes, Mr. Ronnie. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവൻ, ഉത്തരം വളരെ ശരിയാണ്. +5 മാർക്സ് ഫോർ റോണി ജി. നൗ ഹു ഈസ് നമ്പർ 2? യെസ് തളിത്. ഇസ്രായേലിന്റെ 1-ാമത്തെ ന്യായാധിപൻ ആരാണ്? പാസ്. യെസ് മിസ്റ്റർ റോണി. ഒത്നിയേൽ. ഉത്തരം വളരെ ശരിയാണ്. +5 മാർക്സ് ഫോർ മിസ്റ്റർ റോണി. ഹു ഈസ് നമ്പർ 3? നമ്പർ 3, യുവർസെൽഫ് ഈസ് നമ്പർ 3, റൈറ്റ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു സ്ത്രീയും പുരുഷനും ചേർന്ന് ഒരു പാട്ട് പാടുന്നു, അവർ ആരൊക്കെയാണ്? രൂത്ത്. പേരുകൾ ശരിയായിട്ട് പറയണം, അറിയാൻ വയ്യായെങ്കിൽ പാസ് എന്ന് പറഞ്ഞാൽ മതി. യുഗ്മകാരമല്ല ഒരു സ്ത്രീയും പുരുഷനും ചേർന്ന് പാടുന്നത്. പാസ്. എനിബഡി എൽസ്? വൺ മോ ക്ലൂ. അതൊരു വിജയഗാനമാണ്.
വൺമോക്ലു മാർക്ക് പറയുകയാണ്, ഒരു യുദ്ധം ജയിച്ചു വന്നതിന്റെ ആഹ്ലാദത്തിൽ പാടുന്ന പാട്ടാണ്. പുട്ടിയ ബസർ, ഐ ഡോണ്ട് വാണ്ട് എനി ആൻസർ മൈ പേഴ്സൺ. യെസ്, സ്ത്രീയും പുരുഷനും എന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്ന രണ്ടുപേരെന്നാണ്. നാല് പേരായിട്ട് എനിക്ക് തോന്നുന്നില്ല. മൈനസ് വൺ മോ മാർക്ക്. ഇഫ്താഹും താങ്കളും മൈനസ് ഒരുപാട് വാരി കൂട്ടിയാൽ എങ്ങനെ ഇനി മൈനസ് തരും? റൈറ്റ്, മൈനസ് ടു മാർക്സ് ഫോർ റോണി ഫോർ ഗിവിങ് സോ മെനി ബാഡ് ആൻസേഴ്സ്. ആക്ച്വലി ഇറ്റ് ഹാവ് ബീൻ മൈനസ് ഫൈവ്. നെവർ മൈൻഡ്. ദെബോറയും ബാരക്കുമാണ് പാട്ട് പാടിയത്. നിങ്ങൾ അവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യെസ്. And now the last question to Mr. Lijo George, right? ഞാൻ എൻ്റെ അനുജന്റെ സൂക്ഷിപ്പുകാരനോ എന്ന് ആര് ആരോട് ചോദിച്ചു? കൈൻ ദൈവത്തോട് ചോദിച്ചു. കൈൻ ദൈവത്തോട് ചോദിച്ചു. ഉത്തരം വളരെ ശരിയാണ്. പ്ലസ് ഫൈവ് മാർക്സ് ഫോർ ലിജോ ജോർജ്. റൈറ്റ്. Now the bumper fire questions. നാല് ചോദ്യങ്ങളുണ്ട്. ആർക്കും ഉത്തരം പറയുവാനായിട്ട് പരിശ്രമിക്കാം. Can make an attempt. The right answer gets 5 marks and the wrong answer gets minus 2 marks. Right, we go for the first question. ശ്രദ്ധിച്ച കേൾക്കണം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്താൽ മൈനസ് 1 മാർക്ക്. റൈറ്റ്, ഓക്കെ. യഹോവ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദുഃഖിക്കുവാൻ കാരണമെന്ത്? യെസ് ബിനു. അവന്റെ പ്രവൃത്തികൾ മൂലം. അവന്റെ പ്രവൃത്തികൾ മൂലം എന്ന് പറയുമ്പോൾ അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ മൂലമാണോ? ദുഷ്കർമ്മങ്ങൾ മൂലം. ദുഷ്ടത മൂലം. എപ്പോഴാണ് ഈ സന്ദർഭം? ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ദൈവം ഇത് പറയുന്നത്. താങ്കൾ ദുഷ്കർമ്മം എന്ന് പറയുമ്പോൾ അത് ഈ 21 നൂറ്റാണ്ടിലും ബാധകമാണ്. പക്ഷേ ഇത് ഏത് കാലഘട്ടത്തിലാണ് ദൈവം പറഞ്ഞതെന്നാണ് എനിക്കറിയേണ്ടത്. പഴയ നിയമകാലത്താണെന്നുള്ളത് ശരിയാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് എനിക്ക് ഉത്തരം ലഭിക്കണം. കാരണം മനുഷ്യൻ എപ്പോഴും ദുഷ്കർമ്മം ചെയ്യുന്നവനാണ്. അങ്ങനെ ഒരു ഉത്തരം കൊണ്ട് ഞാൻ തൃപ്തനാവുകയില്ല. വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നു, യഹോവ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ അവൻ്റെ ഹൃദയത്തിൽ ദുഃഖമായിരുന്നു. കുറച്ചുകൂടെ വ്യക്തമാക്കാമോ സന്ദർഭം? അപ്പോൾ ആ ഉത്തരം എക്കാലവും ശരിയാണ്. മനുഷ്യൻ എപ്പോൾ ദുഷ്ടത പ്രവർത്തിച്ചാലും ദൈവത്തിൻ്റെ ഹൃദയം ദുഃഖിക്കും. അതുകൊണ്ട് തൽക്കാലം താങ്കളുടെ ഉത്തരം അവിടെ നിൽക്കട്ടെ. ബാക്കി കണ്ടസ്റ്റൻസ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പരിശോധിക്കാം. എനിബഡി എൽസ് ടു മോഡിഫൈ ദാറ്റ് ആൻസർ? യെസ് ലിജോ. നോ. ഹൗ അബൌട്ട് യു? നോ. സോ ദുഷ്കർമ്മം എന്നൊരു വാക്ക് വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചതിന് ബിന്നുവിന് ഒരു മാർക്ക് കൊടുക്കുകയാണ്. കാരണം നോഹയുടെ പ്രളയകാലത്തിന് മുൻപ്, ജലപ്രളയത്തിന് മുൻപ്, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചുവെന്ന് ദൈവം കാണുകയും അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമുണ്ടാവുകയും ഭൂമിയിലെ സർവ്വചരാചരങ്ങളെയും അവൻ നശിപ്പിച്ചു കളയുകയും ചെയ്തു. അതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്. ഇന്നും മനുഷ്യൻ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സോ യുവർ ആൻസർ ഈസ് വേഗ്. റൈറ്റ്, വി വാണ്ട് സ്പെസിഫിക് ക്ലിയർ ആൻസേഴ്സ്. റൈറ്റ്, ഓക്കെ. Question number 2. ഭ്രാന്തനായി അഭിനയിച്ച് ശത്രുവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി. യെസ് റോണി. ദാവീദ്. ദാവീദ്. റൈറ്റ്. എന്റെ ചോദ്യം അത്ര മാത്രമേ ഉള്ളൂ, അത് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. യു ആർ റൈറ്റ്. പ്ലസ് 5 മാർക്സ് ഫോർ റോണി. യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചുവന്ന മത്തായിയുടെ സുവിശേഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വ്യക്തി ആര്? യെസ് റോണി. യോഹന്നാൻ സ്നാപകൻ. ഉത്തരം വളരെ ശരിയാണ്. യോഹന്നാൻ സ്നാപകൻ. ബമ്പർ ഫയറിലെ അവസാന ചോദ്യം. നിങ്ങൾ ഇപ്പോഴേ ബസറ വർത്താൻ, കാരണം അത്ര ലളിതമായ ഒരു ചോദ്യമാണ്. മിസ്രയേമി അടിമത്തത്തിൽ ഇസ്രായേൽ മക്കൾ ആയിരുന്ന കാലയളവ്? യെസ് റോണി. 430 വർഷം. 430 വർഷം. ഉത്തരം ശരിയാണ്. ആ ബസർ താങ്കൾ പ്രസ് ചെയ്തു, പക്ഷെ താങ്കൾ പ്രസ് ചെയ്തുകൊണ്ടിരുന്നു. Just touch and go. So Rodney ji, for pressing it rightly, gets plus 5 marks. Right? That ends the Bible round here.
and we go to the Bible history route. Now we come to the Bible history round. One question each to the contestants. And if you answer right, you get 5 marks. If you answer wrong, -1 mark. Right? So the first question is to my friend Binu P or Binu Papachan. John Wycliffe അവലംബമാക്കിയത് എന്ന് ഞാൻ പറയുമ്പോൾ തൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് ജോൺ വിക്ലിഫ് അവലംബമാക്കിയത് ഏത് പരിഭാഷയാണ്? ജോൺ വിക്ലിഫ് ബൈബിൾ ഇംഗ്ലീഷിൽ പരിഭാഷ ചെയ്തു, പക്ഷേ അദ്ദേഹം പരിഭാഷ ചെയ്തത് മറ്റൊരു ഭാഷയിലെ ബൈബിളാണ്. അത് ഏത് ഭാഷയിലെ ബൈബിളാണെന്നാണ് ഞാൻ ചോദിച്ചത്. -1 മാർക്ക് തരേണ്ടതാണ്, എങ്കിലും ബിനു ആയതുകൊണ്ട് go ahead. Pass illing ariyame pass varu. Latin. Uttaram valare seriyanu. Latin nu parayumbol adonu mathram poornamagunnilla. Latin bhashayilulla bible edayirunnu adivattu. ആദ്യമായിട്ട് എനിക്കറിയാം, അതിനൊരു പേരുണ്ട്. ആദ്യമായി ലത്തീനിൽ പരിഭാഷപ്പെടുത്തിയ ബൈബിളിന്റെ പേരെന്താണ്? സെപ്റ്റുജന്റ്. ലാറ്റിൻ വൾഗേറ്റ്. റൈറ്റ്. സോ യു ഡിഡ്ന്റ് നോ ദ ആൻസർ പ്രോപ്പർലി. എനാമേറ്റ്. എ ഗുഡ് അറ്റംപ്റ്റ്. +3 മാർക്സ് ഫോർ ബിനു. റൈറ്റ്. നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ടു യു റോണി. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സത്വാർത്ഥ. സദ്വാർത്ത, സുവാർത്ത, നല്ല വാർത്ത. റൈറ്റ്. റോണി ജി ഗെറ്റ്സ് +5 മാർക്സ്. ആൻഡ് ടു ടെൽ ഇറ്റ്, ബൈബിളിന്റെ ലത്തീൻ പരിഭാഷയിൽ, അതായത് ലാറ്റിൻ വൾഗേറ്റിൽ എത്ര പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു? 80. ഉത്തരം വളരെ ശരിയാണ്. ടെൽ ഇറ്റ് സാറ ഗെറ്റ്സ് +5 മാർക്സ്. ആൻഡ് നൗ ലിജോ, പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ അധ്യായം ഏതാണ്? പാസ്. എനിബഡി എൽസ്? 5, 4, 3, 2, 1. സോ ദ ക്വസ്റ്റ്യൻ ഗോസ് ടു ദ ക്വസ്റ്റ്യൻ ബാങ്ക്. നൗ ദ ബംബർ ഫയർ ക്വസ്റ്റ്യൻ. ഒരേ ചോദ്യം, ബസർ ആൻസർ. റൈറ്റ്. യെരുശലേമിന്റെ മതിൽ പണിയുവാൻ നെഹെമ്യാവിന് സഹായങ്ങൾ നൽകിയ രാജാവാര്? ഫൈവ്, ഫോർ, ത്രീ, ടു, വൺ. The question is fired. It goes to the question bag. That ends the Bible history round. അടുത്ത റൗണ്ട് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട് ആണ്. അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്, രണ്ട് ബസർ ക്വസ്റ്റ്യൻസ്. ആർക്ക് വേണമെങ്കിലും അതിനെ അറ്റംപ്റ്റ് ചെയ്യാം. ശരിയായ അറ്റംപ്റ്റിന് +5 മാർക്സ്, ആൻഡ് എ റോങ് അറ്റംപ്റ്റ് വിൽ ഗെറ്റ് യു -2 മാർക്സ്. അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് വേദഭാഗങ്ങൾ വായിക്കുവാനായിട്ട് തരും. അത് ശരിയായിട്ട് വായിക്കുമ്പോൾ +5 മാർക്സ്, തെറ്റായിട്ട് വായിക്കുകയാണെങ്കിൽ -1 മാർക്ക്. വേദപുസ്തകത്തിൽ ഇല്ലാത്തതുമായ ഭാഗങ്ങൾ ഞാൻ പറയും. ആ അധ്യായം ആ പുസ്തകത്തിലില്ലെങ്കിൽ വേദപുസ്തകം തുറക്കരുത്. ഇല്ല, ഉണ്ടെന്നൊന്നും വിളിച്ചു പറയരുത്. ആരെങ്കിലും ശബ്ദം പുറപ്പെടുവിച്ചാൽ, ഈ വേദപുസ്തകത്തിൻ്റെ ഭാഗമല്ലാതെ വേറെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിന് -3 മാർക്സ് ആണ്. കാരണം നിങ്ങളുടെ കൂട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള തന്ത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കും. അതുകൊണ്ട് പുസ്തകം തുറക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം.
ഞാൻ പറയുന്ന ഭാഗം ശരിയാണ്, പുസ്തകം തുറക്കുന്നില്ല എങ്കിൽ അതിനും പ്രത്യേകം മൈനസ് മാർക്ക് ലഭിക്കും. കാരണം നിങ്ങൾക്ക് ബൈബിളിനെ കുറിച്ചൊന്നും അറിയാൻ വയ്യാന്ന് ഞാൻ മനസ്സിലാക്കി. റൈറ്റ്, ഇതിന് നിബന്ധനകളാണ്. റൈറ്റ്, ആദ്യമേ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്. ആഫ്രിക്കൻ വനാന്തരങ്ങളിലേക്ക് ത്യാഗപൂർവം കടന്നു ചെന്ന് സുവിശേഷം അറിയിച്ചത് ആരായിരുന്നു? യെസ്, ഡേവിഡ് ലിവിംഗ്സ്റ്റൺ. വെരി റൈറ്റ്, സ്കോട്ട്ലൻഡുകാരനായിരുന്ന ഡേവിഡ് ലിവിംഗ്സ്റ്റൺ ആണ് ആഫ്രിക്കൻ വനാന്തരങ്ങളിലേക്ക് കടന്നു ചെന്ന് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചത്. പ്ലസ് 5 മാർക്സ് ഫോർ റോണി ജി. ആൻഡ് നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. റെഡി? ചൈനയിൽ സുവിശേഷം അറിയിക്കാൻ പോയ വ്യക്തി ആരാണ്? യെസ്, തോമസ് അപ്പോസ്തലൻ. തോമസ് അപ്പോസ്തലൻ. പുള്ളി ഇച്ചിരി ഇങ്ങോട്ട് മാറി, ഇന്ത്യയിലേക്കാ വന്നത്, ചൈനയിലോട്ട് കയറിയില്ല. ചൈനയിലും പോയതായിട്ട്? നോ, ചൈനയിൽ സുവിശേഷം അറിയിച്ച വ്യക്തി എന്ന് ഞാൻ പറയുമ്പോൾ അപ്പോസ്തലന്മാരല്ല, ചൈനയിൽ പോയതായിട്ടല്ല, അദ്ദേഹം ഭാരതത്തിൻ്റെ അപ്പോസ്തലായിട്ട് അറിയപ്പെടുന്നു. റൈറ്റ്, ഇറ്റ് ഈസ് ആക്ച്വലി മിസ്റ്റർ ഹഡ്സൺ. റൈറ്റ്, സോ മൈനസ് 2 മാർക്സ് ഫോർ ടാലിത്. റൈറ്റ്, നൗ ദ ബൈബിൾ പോർഷൻ. ബൈബിൾസ് ഇൻ യുവർ ഹാൻഡ്സ്. റെഡി? 1 പത്രോസ് 6:4. വേഗം വായിക്കണം. യെസ് മിസ്റ്റർ ബിരു പാപ്പച്ചൻ, താങ്കളുടെ പുസ്തകത്തിൽ 6 ഇല്ല. വളരെ ശരിയായ കാര്യമാണ്, പക്ഷേ എനിക്ക് -1 മാർക്ക് തരാതിരിക്കാൻ നിർവാഹമില്ല. ഞങ്ങളെല്ലാവരെയും അങ്ങനെ ഒരു അധ്യായമുണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് താങ്കൾ പുസ്തകം തുറന്ന് നോക്കിയതിലും -1 മാർക്കാണ്. മറ്റു 3 പേർ യാതൊരു അനക്കവും ഇല്ലാതെ 5 മാർക്ക് വാങ്ങി. റൈറ്റ്, യു ഗെറ്റ് +5 മാർക്സ്. നിങ്ങൾ പുസ്തകം തുറക്കാതിരുന്നതുകൊണ്ട്. പാവം പാപ്പച്ചൻ അത് തുറന്നു, പുസ്തകം തേടി അവസാനം. ഇനി ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. റൈറ്റ്, പുസ്തകം തുറക്കാതിരുന്നാൽ മാർക്ക് കുറയും. പുസ്തകം തുറക്കണം, പക്ഷേ ശരിയായ അധ്യായത്തിൽ മാത്രമേ തുറക്കാവൂ. റൈറ്റ്, ദ നെക്സ്റ്റ് വൺ, ആമോസിൻ്റെ പുസ്തകം 3:7 വാക്യം. രണ്ടുപേരും ഒരുപോലെ വായിച്ചു, അതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മറ്റൊരു അധ്യായം പറയണോ അതോ സ്പ്ലിറ്റ് മാർക്ക് വേണോ? വാട്ട് യു പ്രിഫർ? എനിവേ, കമോൺ, രണ്ടുപേരും ചേർന്ന് ഒരുപോലെ വായിച്ചാൽ മാത്രമേ 5 മാർക്ക് കിട്ടിയുള്ളൂ. എൽ ടെൽ 1 2 3 എന്ന് പറയുമ്പോൾ വായിച്ചേക്കണം. യഹോവയായ ദൈവം പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. എക്സലന്റ്, ബോത്ത് ഓഫ് യു ഗെറ്റ് 5 മാർക്സ് ഈച്ച്. റൈറ്റ്, ആൻഡ് ദ ലാസ്റ്റ് പോർഷൻ, ബിനു ബി റെഡി, ദ ചാൻസ് ടു സ്കോർ, ആൻഡ് ഓൾസോ ലിജോ, വെളിപാട് പുസ്തകം 13:9 വാക്യം. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദാറ്റ്സ് റൈറ്റ് ആൻസർ. റോണി ജി ഗെറ്റ്സ് +5 മാർക്സ് ഫോർ ദാറ്റ് പോർഷൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് സെഗ്മെന്റ്, ബംബർ ബോംബ്. മാർക്ക് കുറവുള്ളവർക്ക് സ്കോർ ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു വലിയ അവസരമാണ് നൽകുന്നത്. ശരിയായ ഉത്തരം നൽകുകയാണെങ്കിൽ +10 മാർക്സ്. ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് മുന്നിൽ വന്ന അനേകരുണ്ട്. ഈ ചോദ്യം തെറ്റായിട്ട് പറഞ്ഞ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടവരും പലരും ഉണ്ട്. ആദ്യമായി 4 സുവിശേഷങ്ങൾ
മലയാളത്തിൽ അച്ചടിച്ചത് ഏത് സ്ഥലത്ത് ഏത് പ്രസ്സിലാണ്? യെസ് ബിനു. മുംബൈയിലെ കൊറിയർ പ്രസ്. മുംബൈ കൊറിയർ പ്രസ്സിലാണ് മലയാളത്തിലെ ആദ്യത്തെ നാല് സുവിശേഷങ്ങൾ അച്ചടിച്ചത്. ബൈബിളിൻ്റെ പുസ്തകങ്ങൾ നിശ്ചയമില്ലെങ്കിലും ഈ കാര്യങ്ങൾ വളരെ നിശ്ചയമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പ്ലസ് 10 മാർക്സ് ഫോർ ബിനു, റൈറ്റ്? ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. സ്കോർ കീപ്പേഴ്സ്, പ്ലീസ് സെൻഡ് ദ സ്കോർസ്. സ്കോർ കാർഡ് ലഭിച്ചിരിക്കുകയാണ്. ഈ പ്രശ്നോത്തരിയുടെ പ്രാരംഭ സ്റ്റേജിൽ, പ്രാരംഭ എപ്പിസോഡുകളിൽ ആദ്യമായിട്ടാണ് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കോൺസലേഷൻ പ്രൈസ് മിസ്റ്റർ ലിജോ ജോർജിന് നൽകുന്നു. കൺഗ്രാറ്റുലേഷൻസ്. വളരെ ആവേശകരമായ ഒരു മുന്നേറ്റത്തിലൂടെ ബിനു പാപ്പച്ചനും ടെലിത് സാറായും സെക്കൻഡ് പ്രൈസിലേക്ക് വന്നിരിക്കുന്നു. അവരെ രണ്ടുപേരെയും അടുത്ത സ്റ്റേജിലേക്ക് ഞങ്ങൾ നോമിനേറ്റ് ചെയ്യാം, റൈറ്റ്? ആൻഡ് ദ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു റോണി ജി. ഓൾറൈറ്റ്, ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.